ഹലോ, അപ്പോ ആദിത്യാസ് വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു നമ്മളൊരു റിസോർട്ടിൽ വന്നിരിക്കുകയാണ്, അപ്പം ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞു. നല്ല അമ്മനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ഇവര് 5 മണിയാകുമ്പോഴത്തേക്ക് എണീറ്റ് ലേറ്റ് ഒക്കെ ഇട്ട് ഒരു പരിപാടി. അപ്പം വീഡിയോന്റെ പേരിൽ ഞങ്ങളെ വേഗം എണീക്കുമല്ലോ വന്നിട്ട് കുത്തിപ്പൊക്കിയതാ. അപ്പം നമ്മള് ഡേ ഇൻ മൈ ലൈഫിൽ എന്താ പണി, ആ ബാക്കിയുള്ളവരെയൊക്കെ കാണിച്ചു തരാം കേട്ടോ ഗൈസ്, ഓരോരുത്തരും പൊക്കുന്നത് കാണിച്ചു തരാം. സോ അപ്പൊ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ അമ്മ എന്നെ പൊക്കി, പക്ഷെ ഇത്ര ഇത്ര വെളിച്ചത്തിൽ കിടന്നുറങ്ങാൻ കഴിയുന്ന ഒരു കഴിവ് കാണിച്ചു തരാം ആർക്കാണ് എന്നുള്ളത്. പിന്നെ ഞാൻ എണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉറങ്ങാൻ സമ്മതിക്കാത്തതുകൊണ്ടും. ഹലോ, മതി മതി, 5 മണി മുതൽ തുടങ്ങിയതാണ്. എണിച്ചോ എണിച്ചോ. ഏ ലൈറ്റ് ഞാൻ ഇനി ഇവിടത്തെയും കൂടെ ഇടാനുണ്ടായിരുന്നു, മിസ് ചെയ്തു. എണീറ്റോ. ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ച് ലക്ഷറി ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ നമ്മളുടെ രാവിലത്തെ ഗുഡ് മോർണിംഗ് പ്രകൃതി രമണിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇനി ഉറങ്ങിയാ ഞാൻ വീണ്ടും വരുവേ. എണീറ്റോ, നമുക്ക് ബ്രഷ് ചെയ്യണ്ടേ? യെസ്, ബാ ഓരോന്ന് പൊങ്ങിക്കോളൂ ഗൈസ്. അപ്പൊ ഇനി നമുക്ക് ബ്രഷൊക്കെ, ആ എണീറ്റോ, ഇനി നമുക്ക് ബ്രഷൊക്കെ പോയി ചെയ്തിട്ട് വരാം. ആ അവരെന്താ അവസ്ഥ നോക്കണ്ടേ? അല്ല, അവര് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, കാരണം ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ നിന്ന് ചീത്ത വെക്കും. സോ ഞങ്ങള് ബ്രഷ് ഒക്കെ ചെയ്തിട്ട് കാണാം. കല്ല കമോൺ ഡി. സോ ഗൈസ്, നമ്മൾ പല്ല് തേക്കാൻ ഡേ ഇൻ മൈ ലൈഫിന്റെ ആദ്യത്തെ ചടങ്ങ്. കാരണം ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഇങ്ങടല്ലേ നോക്കട്ടെ, എടുക്കാൻ വിചാരിച്ചത് എന്താ? അവിടെ എന്റെ അമ്മ ഭയങ്കര അലമ്പാണ് ഗൈസ്. അമ്മമാര് കംപ്ലീറ്റ് അലമ്പാണ്. അപ്പോ എന്തായിരുന്നു, ഡേ ഇൻ മൈ ലൈഫ് എടുത്തു കഴിഞ്ഞാലാണ് ഞങ്ങൾ നേരത്തെ റെഡി ആവുള്ളൂ എന്ന്. യെസ്, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വലിയ കാര്യത്തില് ബ്രഷൊക്കെ ചെയ്ത് വേഗം ഫ്രഷൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം അതുകൊണ്ട് അത്രയേ ഉള്ളൂ. ഓക്കെ, സോ നമ്മൾക്ക് എന്താ ബ്രഷ് ചെയ്തിട്ട് വരാം. നമ്മളങ്ങനെ പല്ലി വെച്ച് ഒന്ന് ഫേസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തു, ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ട്. ഇനി നമുക്ക് ചായ ഇവിടെ കിട്ടുമോന്ന് എനിക്ക് അറിയില്ല, പക്ഷെ പുറത്ത് അടിപൊളി ആയിട്ടെന്ന് പറഞ്ഞ് കോടയൊക്കെ വന്നിട്ട് അത്ര ഇല്ലെങ്കിലും കുറച്ച്. അപ്പൊ അതും കൂടെ പോയി കണ്ട് ആദ്യം അവർ ഞാൻ നോക്കിട്ട് വരാം. ചായ നിലവിൽ ഇപ്പം കിട്ടാൻ വൈകും എന്നൊരു നോസ് കിട്ടി. അച്ഛാ, ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. ഹായ്. ഫ്രഷ് ആവാൻ പോവാണോ? ഫ്രഷ് ആവാൻ പോവാണ്. ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം. ആ ഫുഡ് കഴിക്കാൻ പോവാ. ഓക്കെ ഓക്കെ. ഹായ്. അപ്പൊ നമ്മള് ചായ ഓൺലി ശുദ്ധപാനി. നമ്മളെല്ലാരും ചായ അഡിക്റ്റഡ് ആണ് അല്ലേ? ഞാനും ചായ ഇല്ലാത്തോണ്ട് വെള്ളം കുടിച്ചു. നമ്മളുടെ റിസോർട്ടിന്റെ ഒരു മോർണിംഗ് ഇപ്പൊ, പക്ഷേ കോടയൊക്കെ പോയി. ഞാൻ അമ്മയൊരു എണീക്കണ സമയത്ത് കോടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ എണീക്കുമ്പോഴേക്കും എല്ലാം ഉണ്ടോ? ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. ആ ഒരു ചെറിയൊരു എന്തോ ഒരു കോട പോലെ ചെന്നാൽ അടിപൊളി അല്ലേ? ഭയങ്കര ഒരു നേച്ചർ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. ഓക്കെ, സോ ഗൈസ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഇവിടുത്തെ രാവിലത്തെ ഒരു കുറച്ചും കൂടെ, പക്ഷേ കുറച്ചും കൂടെ കോടി ഉണ്ടായിരുന്നു, അത് നമുക്ക് മിസ് ചെയ്തു. നമ്മൾ ഇന്നലെ സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിച്ചത് അവിടെയാണ്.
നമ്മൾ വൈകിട്ട് ഒക്കെ ആവുമ്പം അവിടെ പോയി കഴിച്ചു. അപ്പോൾ ഇപ്പം ഇതാണ് നമ്മൾ ഇവിടെ നമ്മൾ ലേഡീസൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു, ജെൻസൊക്കെ അവിടെ സെറ്റ് ചെയ്തു. ഇനി അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെ പിന്നെ ഫുൾ റിസോർട്ടിൽ തന്നെ ഫുൾ നമ്മൾ മാത്രം ആയതുകൊണ്ട് പിന്നെ നമുക്ക് യാതൊരു റിസ്ട്രിക്ഷൻസോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നിൽ ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹെൽത്ത് അക്കേഷൻ എന്ന് പറയുന്ന റിസോർട്ട് ഈരാറ്റുപേട്ടയിലാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ രണ്ട് വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ അത് നോക്കുക. അതവിടെ നമുക്കിങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെയും ഇങ്ങനെ ഇതാണ് ശരിക്കും ഈ ഹെൽത്ത് അക്കേഷൻ എന്ന് പറയുമ്പോൾ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ട്. അതേപോലെ തന്നെയാണ് ഇന്നലെ രാത്രിയൊക്കെ നമ്മളിവിടെ എല്ലാവരും ഇങ്ങനെ ഇവിടെയൊക്കെ കുറേ കുറഞ്ഞ ആടി. പക്ഷെ ഇതിൻ്റെ മുകളിൽ ഞാൻ പോയിട്ടില്ല. എനിക്കിപ്പോൾ ഒറ്റയ്ക്ക്, കാരണം അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പോകാനൊരു ഭയം. പക്ഷേ അവിടെ എന്താണ്, അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു വ്യൂ പോയിൻ്റ് കിട്ടുമായിരിക്കും നമ്മളുടെ താഴേക്കൊക്കെ ഉള്ള. അതും കൂടെ ജസ്റ്റ് ഇവിടെ നിന്നിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഹെൽത്ത് അക്കേഷൻ റിസോർട്ട് ശരിക്കും ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഒരു ഹോൾ ഫാമിലിക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഗ്യാങ്ങിനൊക്കെ അടിപൊളിയായിട്ട് ഇപ്പം 30 പേരാണെങ്കിൽ 200 പേരെ നൈറ്റ് സ്റ്റേ ഒക്കെ 200 പേരെ വരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് അവിടെ അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, നൈസായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് ഇങ്ങനെ നമ്മളുടെ റിസോർട്ടിൻ്റെ ഒരു ഓവറോൾ ഭംഗിയും നമ്മളുടെ ഈ മലകളും ഇതൊക്കെ കാണുമായിരിക്കും. ഇവിടെ കുറേ എന്തൊക്കെയോ ഫ്രൂട്ട് പലതരത്തിലുണ്ട്, പക്ഷെ അതൊന്നും എനിക്കറിയില്ല ഗൈസ്. ആദ്യം ഇവർ എണീക്കാൻ വെയിറ്റ് ചെയ്യാണ്. അത് ആഗു എണീറ്റു. ആഗു, ഗുഡ് മോർണിംഗ്. എല്ലാം കഴിഞ്ഞിട്ടാണ് നേച്ചർ എൻജോയ് ചെയ്യാൻ പോകുന്ന കല്ലുമുണ്ട് വല്യമ്മയുണ്ട്. കാരണം നമ്മൾ ഇന്നലെ പോയില്ലല്ലോ, അതാണ്. പോയി നോക്കിക്കോ. ഇതാ ഇവരെല്ലാവരും എണീറ്റു. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ എണീറ്റപ്പോ കുറച്ചും കൂടി കോട ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ റൂമൊക്കെ സെറ്റാ. ഗുഡ് മോർണിംഗ്. ലേറ്റ് ഇല്ലാത്തോണ്ട് ഇവിടെ ഇരുട്ടാണല്ലോ. നമ്മൾ പോവാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇനി ആ ദാഗു എണീറ്റ് ആദ്യം മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, സോ ഇനി നിങ്ങൾ, ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി സീനറി പറഞ്ഞേട്ടെ. അതാ വല്യമ്മ കാണാൻ പോകുന്ന ആ മുകളിൽ പോയി നിന്നിട്ടില്ലല്ലോ, അടിപൊളിയായി. അല്ല, രാവിലെ പോകുന്നത് കൊണ്ട് ഗ്രൂപ്പ് ഫോട്ടോ എല്ലാവരും റെഡി ആയിട്ട്. ഫൗണ്ടേഷനാ, ഫൗണ്ടേഷനൊക്കെ തീർന്നു. ആരാ എന്റെ മേക്കപ്പ് പെട്ടി എടുക്കാൻ പറഞ്ഞത്? ഇതെല്ലാം അവിടെ എല്ലാവരെയും കാണിച്ചു. എന്റെ മേക്കപ്പ് പെട്ടി കയ്യേറിയിരിക്കുകയാണ് മൈ മദർ. അപ്പോ എല്ലാവരും ഓരോരോ പണിയിലാണ്. അപ്പൊ എന്താ ഇനി നമ്മളുടെ അടുത്ത ടാസ്ക്? ഇല്ല, നമുക്ക് ഇനി ചായ കുടിക്കണം. ഫുഡും ചായയൊക്കെ ഒരുമിച്ചായിരിക്കും അല്ലേ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫാമിലി ഫുൾ ഒരു ചായ അഡിക്റ്റഡ് ആണ്. എണീറ്റ് പല്ലേച്ച് കഴിഞ്ഞാൽ ചായ മസ്റ്റ് ആണ്. ദാ ചേട്ടൻ അപ്പത്തേക്കും ചായ കൊണ്ടുവന്നു. കണക്കി ചേട്ടാ, ഞാനിപ്പം ബ്ലോഗിൽ പറഞ്ഞോണ്ടിരിക്കുന്നു ഞങ്ങള് ഫാമിലി മൊത്തം ചായക്ക് വെയിറ്റിംഗ് ആണ്. ചേട്ടൻ ഞാൻ പറഞ്ഞത് കേട്ടു എന്ന് തോന്നുന്നു. കറക്റ്റ് ടൈമിൽ നമുക്ക് ചായ എത്തിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പൊ ഇനി അപ്പൊ നമുക്ക് കറക്റ്റ് സമയത്ത് കിട്ടേണ്ടത് കോഫിയാണ്, ബ്ലാക്ക് കോഫി. അപ്പൊ ഇനി ഇത് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്ന് സെറ്റ് ആവും. പിന്നെ നമുക്ക് ഫുഡ് ഒരു 8-8 കഴിച്ചാൽ മതി. ഓക്കെ. സൂര്യോദയം കാണാൻ നിൽക്കുന്ന മൈ മദർ. നിക്കൂ, ഈ ഉണ്ണിയായിരുന്ന ദാ വരി വരിയായ ഉണ്ണികള് വരുന്നുണ്ട്. അയ്യോ, 1, 2, 3, 4. ഇത് പിന്നെ എന്താണ്? സോ ഗൈസ്,
അടിപൊളി കേട്ടോ, നമ്മൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ നിൽക്കുമ്പോൾ. അങ്കിളെ നമ്മൾ ഇന്നലെ ഇന്നും വന്നിട്ടുണ്ടായിരുന്നു റിസോർട്ടിലില്ലേ, അപ്പൊ അങ്കിളുടെ ഒരു ഓവർവ്യൂവിൽ എങ്ങനെയുണ്ട് നമ്മളുടെ റിസോർട്ട്? മൈൻഡ് റിലാക്സ് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു രണ്ട് ദിവസം നമ്മൾ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ടുണ്ട്. ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ട് അല്ലേ? യെസ്, ഒരു പീസ്ഫുൾ അല്ലേ, പീസ്ഫുൾ മൈൻഡ്. രണ്ട് ദിവസം നമ്മൾ വേറെ ഒന്നും സ്ഥലമൊന്നും ഒരുപാടൊന്നും കാണണ്ട, പക്ഷെ അറ്റ്മോസ്ഫിയർ അടിപൊളി അല്ലേ ഇവിടെ. അഖിലേട്ട എന്നാ അങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു, നൈസ് ആയിരുന്നു, ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് അടുത്ത് തന്നെ ഒരുപാട് സ്പോട്ട് ഉണ്ട്, ക്ലൈമറ്റ് അടിപൊളിയാണ്. എല്ലാരും കൂടെ ഒരു കുടക്കയിൽ നിന്ന് പോലെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാരും കൂടെ ഒരു പാക്കേജ് ആയിട്ട്, അല്ലാതെ ഓരോ ബെഡ്റൂം ഓരോ ബെഡ്റൂം അങ്ങനെയല്ല. ഇല്ല, കോട്ടേജ് പോലെ തന്നെ സംഭവമാണ്. അതും ഭയങ്കര അടിപൊളിയായിരുന്നു അല്ലേ. പിന്നെ നമ്മള് പ്രോപ്പർട്ടിയിലാണെങ്കിൽ നമ്മള് മാത്രമേ ഉള്ളൂ, നമ്മൾക്ക് നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് പോലെ നമുക്ക് കിട്ടും. നമ്മളെല്ലാവരും ഫ്രഷ് ആയി സെറ്റ് ചെയ്തു. ഇനി നമ്മളുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡാണല്ലോ മെയിൻ. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ ടു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. അവർക്ക് മനസ്സിലായിട്ടാ, അവർക്ക് മനസ്സിലായി, വണ്ടി നിർത്തി. സോ ഗൈസ്, നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മളുടെ കംപ്ലീറ്റ് ഹെൽത്ത് അക്കേഷന്റെ ഇതാണ്. സോ നമ്പർ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൈസ് ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ്. ശരിക്കും നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീലാണ് വന്നിട്ട് പോകുന്നത്. ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇതിപ്പോ ബോർഡ് കണ്ടപ്പോ കാണിച്ചാണ്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഓക്കെ, ഇതാണ് ഹെൽത്ത് അക്കേഷന്റെ ഫുഡ്. ഓ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു, സോറി ഗൈസ്. അപ്പൊ ഇവിടെയാണ് റെസ്റ്റോറന്റ്. നീ എന്തിനു മൈക്ക് വാങ്ങിയിരിക്കുന്നു? മൈക്ക് ബാഗിലുണ്ടായിരുന്നു, പക്ഷെ ഇവർക്ക് മാത്രം എന്തോ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ എന്ന് തോന്നുന്നു. ഫസ്റ്റ് ഫുഡ് വന്നു, നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം ആൻഡ് മുട്ടക്കറി. സോ ഫസ്റ്റ് ടീം നിങ്ങൾ കഴിച്ചോളൂ, ദിസ് ഈസ് അവർ സെക്കൻഡ് ടീം. അവിടെ പിന്നെ മുട്ടക്കറി മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് മുട്ടക്കറി മാത്രം കഴിക്കാം കേട്ടോ, ഇടിയപ്പം ഇല്ല. അതാ അവിടെ ഇടിയപ്പം, അവിടെ ഇടിയപ്പം മുട്ടക്കറി വന്നു, ഞങ്ങൾക്ക് മതില്ല ഗൈസ്. സോ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് കാണണം. ഗൈസ്, അപ്പൊ നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീണ്ടും വന്ന് റെസ്റ്റ് ഒക്കെ ചെയ്ത് ഇനി നമ്മൾ ഇവിടെ നിന്ന് ബൈ പറയണം. എല്ലാവരും കയറി ബൈ ബൈ ഡാ ബൈ ബൈ. ആദ്യമാണ് ഫ്രണ്ടില്? ഓക്കെ, പോയി. ഇവിടെയാണല്ലേ എനിക്ക് സോ അല്ലേ. ബൈ ഹെൽത്ത് കേഷൻ, സിയു ദെൻ. സോ ഗൈസ്, ഇനി നമ്മൾ അടുത്തത് എവിടെ നിൽക്കുമ്പം അത് കാണാം. ഓക്കെ, ആ അടിപൊളി ഗൈസ്. നമ്മൾ റിട്ടേൺ തൊടുപുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. തൊടുപുഴ വഴി നമ്മൾ വീട്ടിലേക്ക് പോയപ്പോൾ ഒരു അടിപൊളി വ്യൂ കണ്ടു. സോ നമ്മളെല്ലാവരും ഒന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. ഇവിടെ ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുത്താൽ മാസ് അതിലോട്ട് അങ്ങനെയൊന്നും ഇരിക്കണ്ടോ? അത്ര എൻജോയ് ചെയ്യല്ലേ, കാരണം അമ്പാ. ഏ, നമ്മള് വന്ന വണ്ടി കണ്ടിട്ടില്ലേ അല്ലെ, നമ്മള് വിജയശേട്ടന്റെ ഡാമിൽ തന്നെ ഉള്ള വണ്ടിയാണേ, പക്ഷെ നല്ല ചേട്ടൻ. അപ്പൊ ഇനിയിപ്പോ ഡാമുകാർ വീഡിയോ കണ്ടിട്ട് ഇനി ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, ട്രാവലറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളെ കോണ്ടാക്ട് ചെയ്തോ. കാരണം ഫാമിലി ഒക്കെ ആയിട്ട് പോവാൻ നമുക്ക് പറ്റിയ ഒരാൾ വേണമല്ലോ. സോ അത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു വിജയശേട്ടനെ. വല്യച്ചാ നോ, വേണ്ട വല്യമ്മ നോ. അപ്പൊ അതൊക്കെയാണ്, അപ്പൊ എല്ലാവരും കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ചു വരുമ്പോ കുറച്ച് എല്ലാ ഫാമിലിയിലെ എല്ലാവരുടെയും കുറച്ച് കലാപരിപാടികളായിരുന്നു ഉണ്ടായിരുന്നത്.
രാഗം പാടി പാടി ഒന്നിനെ മാത്രം തേടി ഇന്നലെ നീ നടക്കുന്നതിന്റെ മുമ്പ് പാടുവതും രാഗമി തേടുവതും വല്ലേത്തന്നെ അടിച്ചിരിക്കുകയാണ്. പാട്ടിന്റെ കരോക്കെ ഇട്ടിട്ട് ഗൈസ്, നമ്മളങ്ങനെ ഉച്ചക്കത്തെ ഫുഡിന് വേണ്ടി നമ്മൾ ഇത്ര നേരം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രാവൽ ചെയ്ത് അവസാനം ഇപ്പോഴാണ് ഒന്ന് ഉച്ച ഫുഡിന് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത്. കാത്തിരുന്ന് നമ്മളെല്ലാവരും ബിരിയാണി, അച്ഛന്മാരൊക്കെ ചോറ്, ബഹളമാണ് ബഹളം. ഗൈസ്, അപ്പോ നമ്മൾ എനിക്ക് തോന്നുന്നു ഫുഡ് കഴിക്കുന്നവരെ ഞാൻ വ്ളോഗിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെ, പിന്നെ ഞാനത് വിട്ടുപോയി. പിന്നെ നമ്മൾ ഓൾറെഡി ഡയറക്റ്റ് വീട്ടിലേക്കാണ് വന്നത്, പക്ഷെ എന്നാൽ പോലും അവരൊക്കെ ഇറങ്ങി പോകുന്ന ആ ഒരു വീഡിയോസ് ഒന്നും എടുത്തില്ല. കാരണം എല്ലാവരും ഡാൻസ് പാട്ട് അതിലൊക്കെ ഭയങ്കര അതിൻ്റെ പുറകെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സ്വാഭാവികമായിട്ടും ഓരോരുത്തർ ഇറങ്ങുന്ന സമയത്ത് ഫസ്റ്റ് അഖിലേട്ടനും കല്ലുമായിരുന്നു, അവർ വടക്കഞ്ചേരി ഓൾറെഡി ഇറങ്ങി. സോ അതിൻ്റേതായിട്ടുള്ള സങ്കട പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് വീടെത്തി സുഖമായിട്ട് ഉറങ്ങി അതുകൊണ്ട് എൻ്റെ കണ്ണൊക്കെ ഒരുമാതിരി അലമ്പായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉറങ്ങി എണീറ്റു, ഇനി ചായ ഒന്ന് കുടിച്ചാൽ കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ആവുമായിരിക്കും. സോ അമ്മ നല്ല ചൂട് ചായ കിട്ടിയിട്ടുണ്ട്. ഇത് കുടിച്ചില്ലെങ്കിൽ പിന്നെ തലവേദന വരുമെന്ന് സ്വയം വിശ്വാസമുള്ളതുകൊണ്ട് നമ്മളങ്ങനെ ചായ കുടിക്കുകയാണ്. ആൻഡ് നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മൾ ഉറക്കത്തിൽ നിന്നൊക്കെ എനിക്കൊന്ന് സെറ്റായി വരാനുണ്ട്. സോ അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ ഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ, സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.